നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇലക്ട്രോൺ ഗ്യാസ് ഇൻ മെറ്റൽസ് എന്ന് പറഞ്ഞ ടോപ്പിക്കാണ്. അതിൽ നമ്മൾ ഡിസ്കഷൻ ഓഫ് ഹീറ്റ് കപ്പാസിറ്റി മാത്രമേ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഒരു മെറ്റലിൽ കുറയുന്നുണ്ട് ഫ്രീ ഇലക്ട്രോൺസുകളുണ്ട് അല്ലേ. അപ്പോൾ ഈ ഫ്രീ ഇലക്ട്രോൺസുകളെ നമ്മൾ ഇലക്ട്രോൺ ഗ്യാസ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഇലക്ട്രോൺ തിയറി ഓഫ് മെറ്റൽസ് ഡെവലപ്പ് ചെയ്തത് ഡ്രൂഡ് ആൻഡ് ലോറൻസ് ലോറൻസും കൂടിയാണ്. അപ്പോൾ അവർ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ, മാക്സ്വെൽ ബോൾട്ട്സ്മാനെ ഇലക്ട്രോൺ ഗ്യാസിൽ എന്ത് ചെയ്തു, അതായത് തിയറി സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സ് ഓഫ് മാക്സ്വെൽ ബോൾട്ട്സ്മാനെ ഇലക്ട്രോൺ ഗ്യാസിൽ അവർ അപ്ലൈ ചെയ്തു. അങ്ങനെ അപ്ലൈ ചെയ്തിട്ട് അവർക്കൊരു തിയറിറ്റിക്കൽ റിസൾട്ടും കിട്ടി. അതിൽ മെറ്റൽസിൻ്റെ വേരിയസ് പ്രോപ്പർട്ടീസിനെ കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്യുന്ന ഒരു തിയറിറ്റിക്കൽ റിസൾട്ടും അവർക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒരു സെർട്ടൻ എക്സ്റ്റെൻറ്റ് വരെ അവർ കണ്ടെത്തിയിരിക്കുന്ന റിസൾട്ടുകൾ ശരിയായിരുന്നു. പക്ഷേ അതിന് കുറച്ച് ഡ്രോബാക്സുകൾ ഉണ്ടായിരുന്നു. ഒന്നാമത്തെ എന്ന് വെച്ചാൽ, നമ്മൾ ഒബ്സർവ് ചെയ്യുന്ന സ്പെസിഫിക് ഹീറ്റ് ഓഫ് മെറ്റൽസ് എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ലാറ്റിസ് വൈബ്രേഷൻ മാത്രമാണ്. പ്രാക്ടിക്കലി ഒരു ഇലക്ട്രോൺ ഗ്യാസ് എന്നൊരു കോൺട്രിബ്യൂഷൻസും കിട്ടുന്നില്ല. പക്ഷേ തിയറി പ്രെഡിക്റ്റ് ചെയ്യുന്ന പറയുന്നത്, അതായത് ഓൺ ദ ബേസ് ഓഫ് ഇക്വിപാർട്ടീഷൻ തിയറം, എന്താണ് ഇലക്ട്രോണിന് ഒരു മീൻ തെർമൽ എനർജി ഉണ്ട്. നമുക്കറിയാം എന്ത് 3/2 kT അല്ലേ. അപ്പോൾ 3/2 kT തെർമൽ എനർജി, മീൻ തെർമൽ എനർജി ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് എന്തുണ്ടാവും, സ്പെസിഫിക് ഹീറ്റ് എന്തായിരിക്കും, ഒരു 3/2 kT എന്ന് പറയുന്നൊരു കോൺട്രിബ്യൂഷൻ ഉണ്ടാവും അല്ലേ. അപ്പോൾ ഇവിടെ പ്രാക്ടിക്കലി അങ്ങനെയാണ് പറയുന്നത് തിയറി. പക്ഷേ നമുക്ക് പ്രാക്ടിക്കലി ഒരു ഇലക്ട്രോൺ ഗ്യാസിനൊരു കോൺട്രിബ്യൂഷൻ പോലും ഇല്ല. ഓക്കെ, അതാണ് ഒന്നാമത്തെ ഡ്രോബാക്ക് എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഡ്രോബാക്ക് എന്ന് പറയുന്നത്, ഈ ഇലക്ട്രോൺ ഗ്യാസിലെ ഇലക്ട്രോൺസിനെല്ലാം ഒരു മാഗ്നറ്റിക് മൊമെൻ്റ് മ്യൂ ബി ഉണ്ട്. അതുകൊണ്ട് തന്നെ അതിന് എന്തുണ്ടാവും, ഒരു പാരാമാഗ്നറ്റിക് ബിഹേവിയർ എന്ത് ചെയ്യും ഈ ഇലക്ട്രോൺ ഗ്യാസുകൾ കാണിക്കും. ക്ലാസിക്കൽ തിയറി അനുസരിച്ചിട്ട് പാരാമാഗ്നറ്റിക് സസെപ്റ്റബിലിറ്റി എന്ന് പറയുന്നത് കൈ ഈസ് ഈക്വൽ ടു n μb² / kT ആണ്. പക്ഷേ നമ്മൾ കണ്ടത് എന്താണെന്ന് വെച്ചാൽ, സസെപ്റ്റബിലിറ്റി ഓഫ് എ നോർമൽ മെറ്റൽ എന്ന് പറയുന്നത് എന്താണ്, ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല, ഇവിടെ നമ്മൾ പറയുന്നത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണെന്ന് പറയുന്നുണ്ട്. പക്ഷേ ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല എന്നുള്ളത് മാത്രമല്ല, നമ്മൾ പറയുന്ന എക്സ്പെക്റ്റഡ് വാല്യൂൻ്റെ ഒരു 1% പോലും നമുക്ക് റൂം ടെമ്പറേച്ചറിൽ കാണാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇത് രണ്ടും എന്താണ് അതിൻ്റെ ഡ്രോബാക്സുകളായിട്ട് വന്നത്. അപ്പോൾ പുതിയൊരു തിയറി പുട്ട് ഫോർവേഡ് ചെയ്യുകയാണ്, എന്താണ് സോമർഫീൽഡ് തിയറി എന്ന് പറയുന്നത്. അപ്പോൾ സോമർഫീൽഡ് തിയറിയിൽ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ പറഞ്ഞു മാക്സ്വെൽ ബോൾട്ട്സ്മാനാണ് നമ്മൾ അപ്ലൈ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർ മുന്ന് ചെയ്തവർ. ഓക്കെ, അപ്പോൾ സോമർഫീൽഡ് തിയറിയിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ, മാക്സ്വെൽ ബോൾട്ട്സ്മാനിന് പകരം ഫെർമി ഡിറാക് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് അതിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. എന്നിട്ട് എന്ത് ചെയ്യാണ്, കാൽക്കുലേറ്റ് ദ ഫെർമി എനർജി ഓഫ് ദി ഇലക്ട്രോൺ ഗ്യാസ്, ഇലക്ട്രോൺ ഗ്യാസിൻ്റെ ഫെർമി എനർജി എന്ത് ചെയ്യാണ് കാണാണ്. അപ്പോൾ നമ്മളൊരു മെറ്റലിലാണ്, നമ്മളൊരു മെറ്റൽ കൺസിഡർ ചെയ്തിട്ട് ആ മെറ്റലിലാണ് നമ്മൾ ഈ ഫെർമി എനർജിയും കാര്യങ്ങളൊക്കെ കാണാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ എടുക്കുന്ന മെറ്റൽ എന്ന് പറയുന്നത് സോഡിയം. ഓക്കെ, സോഡിയം എന്ന് പറയുന്നത് ഒരു സോഫ്റ്റ് മെറ്റലാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ സോഡിയത്തെ കൺസിഡർ ചെയ്തു. എന്നിട്ട് അതിന് നമുക്കറിയാം ഫെർമി എനർജി കാണാനുള്ള ഇക്വേഷൻ EF=3N/4πgV^2 h²/2m എന്നാണ് ഇക്വേഷൻ. അപ്പോൾ ഇലക്ട്രോൺസിൻ്റെ കേസിൽ ജിയുടെ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്, 2 ആണ്. അതുപോലെ തന്നെ നമ്മുടെ മാസിനെ നമ്മൾ ഇഫക്റ്റീവ് മാസ്സാണ് ഇലക്ട്രോൺ, അതായത് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഇലക്ട്രോൺ ഗ്യാസ് ആയിരിക്കും, സോറി ഇഫക്റ്റീവ് മാസ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ ഇലക്ട്രോൺ ഡെൻസിറ്റി N/V ഇൻ ദ കേസ് ഓഫ് എ ക്യൂബിക് ലാറ്റിസ്. ഒരു ക്യൂബിക് ലാറ്റിസിൻ്റെ കേസിൽ ഇലക്ട്രോൺ ഡെൻസിറ്റി N/Vയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് N/V = NE(NA)/A³ എന്നാണ്. അതിൽ എൻ ഇ എന്ന് പറഞ്ഞാൽ അതിലെ കണ്ടക്ഷൻ ഇലക്ട്രോൺസുകളുടെ പെർ ആറ്റത്തിലുള്ള കണ്ടക്ഷൻ ഇലക്ട്രോൺസുകൾ, പിന്നെ എൻ എ എന്ന് പറഞ്ഞാൽ ആറ്റംസ് പെർ യൂണിറ്റ് വോളിയം, യൂണിറ്റ് സെല്ല്, പിന്നെ എ എന്ന് പറഞ്ഞാൽ ആറ്റംസ് കോൺസ്റ്റൻ്റ്. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യാണ്, സോഡിയത്തിൻ്റെ കേസിൽ NE₁ ആണ്, NA₂ ആണ്, എ എന്ന് പറയുന്നത് 4.29 angstrom ആണ്. ഓക്കെ, അതുപോലെ തന്നെ ഡിഫക്റ്റീവ് മാസ് എന്ന് പറയുന്നത് 0.98 mE. ഓക്കെ, നമ്മൾ ഈ വാല്യൂസൊക്കെ നമ്മൾ ഫെർമി എനർജിയുടെ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 3.14 ഇലക്ട്രോൺ വോൾട്ട് എന്നാണ്. അപ്പോൾ നമുക്കിനി EF കിട്ടി, അതായത് ഫെർമി എനർജി കിട്ടിയ സ്ഥിതിക്ക് നമ്മൾ അടുത്ത് കാണുന്നത് ഫെർമി ടെമ്പറേച്ചറാണ്. ഫെർമി ടെമ്പറേച്ചർ കാണാനുള്ള ഇക്വേഷൻ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. എന്തായിരുന്നു, TF=EF/K. അത് നമ്മൾ ഇവിടെ കിട്ടിയിരിക്കുന്ന EFനെ ഡിവൈഡ് ബൈ K ചെയ്യുമ്പോൾ നമുക്ക് 3.64 × 10⁴ kK എന്ന് കിട്ടും. ഓക്കെ, ഇതെന്ന് പറയുന്നത് നമ്മൾ റൂം ടെമ്പറേച്ചറിനേക്കാളും ഹയർ ആയിട്ടുള്ളൊരു വാല്യൂ ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് എന്താ മനസ്സിലായത്, TE is very much less than TF അല്ലേ. അതായത് നമ്മുടെ നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്ന ഫെർമി ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഓഫ് ദ ഓർഡർ ഓഫ് 10⁴ kelvin ആണ്. നമ്മുടെ റൂം ടെമ്പറേച്ചർ എന്ന് പറയുമ്പോൾ 10⁻²⁺ kelvin ഒക്കെയാണ് വരുള്ളൂ അല്ലേ.
ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്താണ് മനസ്സിലായത്, നമ്മൾ കണ്ടക്ഷൻ ഇലക്ട്രോൺസ് ഇൻ സോഡിയം ഒരു ഹൈലി ഡീജനറേറ്റ് ഫെർമി സിസ്റ്റമാണ്. അതായത് ഇലക്ട്രോൺസ് ഇൻ എ മെറ്റൽ എന്ന് പറയുന്നത് എന്താണ്, ഹൈലി ഡീജനറേറ്റ് ഫെർമി സിസ്റ്റമാണെന്ന്. അപ്പോൾ ഇതെന്ന് പറയുന്നത് സോഡിയത്തിന് മാത്രം ആപ്ലിക്കബിൾ ആയിട്ടുള്ള ഒരു കേസല്ല, എല്ലാ മെറ്റൽസിനും ആപ്ലിക്കബിൾ ആയിട്ടുള്ള കേസാണ്. കാരണം എല്ലാത്തിൻ്റെയും ഈ എല്ലാ മെറ്റൽസിൻ്റെയും ഫെർമി ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഒരു 10^4 to 10^5 കെൽവിൻ റേഞ്ചിലായിരിക്കും അതിൻ്റെ ഓർഡർ ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ എല്ലാ മെറ്റൽസും, ഇലക്ട്രോൺസ് ഇൻ ഓൾ മെറ്റൽസ് ആർ കൺസിഡർ ഈസ് കോൺസ്റ്റിറ്റ്യൂട്ടിങ് ഹൈലി ഡീജനറേറ്റിംഗ് ഫെർമി സിസ്റ്റം. ഓക്കെ, അപ്പോൾ ഓക്കെ, അതായത് നമ്മൾ എടുത്തു പറയുന്നുണ്ട് എന്താണ്, ഇലക്ട്രോൺ ഗ്യാസ് ഇൻ മെറ്റൽ ഈസ് എ ഹൈലി ഡീജനറേറ്റ് ഫെർമി സിസ്റ്റം. ഇത് മതി നമ്മൾ നേരത്തെ ഡ്രൂഡ് ആൻഡ് ലോറൻസ് തിയറിക്ക് ഉണ്ടായിരുന്ന ഡിഫിക്കൽട്ടീനെയൊക്കെ എന്താണ് മാറ്റിയിട്ട്, ആ ഡിഫിക്കൽറ്റീസൊക്കെ മാറ്റിയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ഈ ഒരു ഒറ്റ ഒരു കൺസെപ്റ്റ് മാത്രം മതി. അപ്പോൾ നമ്മൾ സ്പെസിഫിക് ഹീറ്റിൻ്റെ സ്പെസിഫിക് ഹീറ്റ് ഓഫ് ദി ഇലക്ട്രോൺ ഗ്യാസ് ആണ് നമ്മൾ എക്സാമ്പിളായിട്ട് കൺസിഡർ ചെയ്യുന്നതെന്ന് വിചാരിക്കും. അപ്പോൾ ഈ ഡിഫിക്കൽറ്റീസിനെ ഓർ ഇതായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ക്ലാസിക്കൽ തിയറി അനുസരിച്ചിട്ട് 3/2 NK ആണ്. പക്ഷേ ഇപ്പോൾ അതല്ല നമ്മൾ യൂസ് ചെയ്യുന്നത്, കാരണം നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ് ഐഡിയൽ ഫെർമി ഗ്യാസിലെ ഡീജനറേറ്റ് കേസിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സ്പെസിഫിക് ഹീറ്റിൻ്റെ ഇക്വേഷൻ ഉണ്ട് അല്ലേ, π²/2 NK kT/EF എന്ന് പറയുന്ന ഇക്വേഷൻ. ഓക്കെ, അതാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ π²/NK(T/TF) എന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. കാരണം KT/EF എന്ന് പറഞ്ഞാൽ എന്താണ്, EF/K എന്ന് പറഞ്ഞാൽ TF ആണ്. അപ്പോൾ ഡിനോമിനേറ്ററിന് TF വരും. ഓക്കെ, π²/2 NK(T/TF) എന്നാണ് നമുക്ക് സ്പെസിഫിക് ഹീറ്റിനുള്ള ഇക്വേഷൻ ഉള്ളത്. ഓക്കെ, അപ്പോൾ ഓർഡിനറി ടെമ്പറേച്ചറിൻ്റെ കേസിൽ എന്താണ് TF എന്ന് പറയുന്നതിൻ്റെ വാല്യൂ വളരെ കൂടുതലാണ്. ഓക്കെ, അപ്പോൾ TF വാല്യൂ വളരെ കൂടുതലാകുമ്പോൾ എന്താണ് T/TF എന്ന് പറയുന്ന റേഷ്യോ വളരെ ചെറുതായിരിക്കും അല്ലേ. അപ്പോൾ അതിൻ്റെ ഓർഡർ എന്ന് പറയുന്നത് 10^-2 ആ റേഞ്ചിലൊക്കെയാണ് അതിൻ്റെ ഓർഡർ വരിക. ഓക്കെ, അപ്പോൾ ഓർഡിനറി ടെമ്പറേച്ചറിൻ്റെ കേസിൽ എന്താണ് നമ്മുടെ സ്പെസിഫിക് ഹീറ്റ് എന്ന് പറയുന്നത്, ഇലക്ട്രോൺ ഗ്യാസിൻ്റെ വഴിയുള്ള സ്പെസിഫിക് ഹീറ്റ് എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. ആ സമയത്ത് ലാറ്റിസ് വൈബ്രേഷൻ കൊണ്ടുള്ള സ്പെസിഫിക് ഹീറ്റ് ആയിരിക്കും കൂടുതൽ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അല്ലേ, ഒബ്സർവ് ചെയ്യണ പോലെ തന്നെ, അതായത് നോർമൽ ടെമ്പറേച്ചർ അല്ലെങ്കിൽ ഓർഡിനറി ടെമ്പറേച്ചർ റൂം ടെമ്പറേച്ചറിലൊക്കെ സ്പെസിഫിക് ഹീറ്റ് കോൺട്രിബ്യൂഷൻ വരുന്നത് ലാറ്റിസ് വൈബ്രേഷൻ എന്നാണ്. ഇലക്ട്രോൺ ഗ്യാസ് എന്ന് വളരെ കുറഞ്ഞ കോൺട്രിബ്യൂഷൻ, വളരെ കുറവ് കോൺട്രിബ്യൂഷൻ മാത്രമേ എത്തുന്നുള്ളൂ എന്ന് പറഞ്ഞു. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യാണ് ടെമ്പറേച്ചർ, അത് നമുക്ക് എവിടെ നിന്ന്, ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ടെമ്പറേച്ചർ കുറച്ച് കൊണ്ടുവരികയാണ്. ഓക്കെ, ടെമ്പറേച്ചർ ഇങ്ങനെ നമ്മൾ കുറയ്ക്കുമ്പോൾ സ്പെസിഫിക് ഹീറ്റ് ഓഫ് ലാറ്റിസ് വൈബ്രേഷൻ എന്ന് പറയുന്നത് ഡിക്രീസ് ചെയ്യും. അത് നമ്മൾ ഡിബേ തിയറി പറഞ്ഞ സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ് ടെമ്പറേച്ചർ കുറയുന്നതിനനുസരിച്ച് സ്പെസിഫിക് ഹീറ്റ് കുറയുന്ന കേസ് അല്ലേ. ഓക്കെ, അപ്പോൾ ലാറ്റിസ് അപ്പോൾ ക്ലാസിക്കൽ വാല്യൂവിനേക്കാളും കുറഞ്ഞൊരു വാല്യൂവിലേക്ക് ലാറ്റിസ് വൈബ്രേഷൻ്റെ സ്പെസിഫിക് ഹീറ്റ് എത്തും. ഓക്കെ, അപ്പോൾ ടെമ്പറേച്ചർ കുറയുന്നതിനനുസരിച്ച് ഇലക്ട്രോൺ ഗ്യാസിൽ നിന്നും അതുപോലെ തന്നെ ലാറ്റിസ് വൈബ്രേഷനിൽ നിന്നും എന്താവും കോൺട്രിബ്യൂഷൻസ് വരും. അപ്പോൾ നമ്മൾ ടെമ്പറേച്ചർ പിന്നെയും വളരെ കുറയ്ക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ ആ സമയം നമ്മുടെ ലാറ്റിസ് വൈബ്രേഷൻ്റെ സ്പെസിഫിക് ഹീറ്റ് എന്ന് പറയുന്നത് T³ പ്രപ്പോർഷണൽ ആയിട്ടുള്ളത്. പക്ഷേ നമ്മുടെ ഇലക്ട്രോൺ ഗ്യാസിൻ്റെ സ്പെസിഫിക് ഹീറ്റ് എന്ന് പറയുന്നത് T³ പ്രപ്പോർഷണലായിട്ട്. നമുക്കറിയാം ഒരു വാല്യൂവിൻ്റെ വളരെ ചെറിയൊരു വാല്യൂ ആ വാല്യൂവിൻ്റെ ക്യൂബ് എടുക്കുമ്പോൾ എന്താവും, അതിനേക്കാളും കുഞ്ഞു വാല്യൂ ആയി മാറും അല്ലേ. പക്ഷേ അതായത് നമ്മൾ ചെറിയൊരു പോയിൻ്റ് അങ്ങനത്തെ കുഞ്ഞു വാല്യൂസ് എടുക്കുമ്പോൾ എന്താണ് പിന്നെയും അത് ചെറിയൊരു വാല്യൂവിലേക്കാണ് പോവുക. അപ്പോൾ T³ എന്ന് പറയുന്നത് T നേക്കാളും ചെറിയൊരു വാല്യൂ ആയിട്ട് മാറും. അപ്പോൾ എന്താണ് ചെറിയ വളരെ ചെറിയ ടെമ്പറേച്ചറുകളിൽ എന്താണ് കോൺട്രിബ്യൂഷൻ വരിക എവിടെ നിന്നാണ് കൂടുതലും ഇലക്ട്രോൺ ഗ്യാസിൻ്റെ അല്ലെങ്കിൽ ഇലക്ട്രോൺ ഗ്യാസിൻ്റെ വഴി ഉണ്ടാവുന്ന സ്പെസിഫിക് ഹീറ്റിൽ നിന്നായിരിക്കും കൂടുതൽ ഇവിടെ നിന്നാണ് സ്പെസിഫിക് ഹീറ്റിന് കൂടുതൽ കോൺട്രിബ്യൂഷൻ വരിക. ഓക്കെ, അപ്പോൾ നമുക്ക് ഫോർ എ ലോ ടെമ്പറേച്ചർ സ്പെസിഫിക് ഹീറ്റ് ഓഫ് എ മെറ്റലിന് നമുക്ക് എങ്ങനെ എഴുതാം, C V is equal to γ T + δ T³ എന്ന്. അതിൽ γ T എന്ന് പറയുന്ന ടേം ഇലക്ട്രോൺ സ്പെസിഫിക് ഹീറ്റിൻ്റെയും മറ്റേ δ T³ എന്ന് പറയുന്നത് എന്താണ് ലാറ്റിസ് സ്പെസിഫിക് ഹീറ്റിൻ്റെയും ടേംസുകളാണ്. ഓക്കെ, നമ്മളീ C V/T എഗെയിൻസ്റ്റ് T² പ്ലോട്ട് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്ക് ഒരു ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും കിട്ടുക.
അതായത് നമ്മൾ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ സി വി ഈസ് ഈക്വൽ ടു ഗാമ ടി പ്ലസ് ഡെൽറ്റ ടി ക്യൂബ് എന്നായിരുന്നല്ലോ, അതിൽ ഗാമ ടിയുടെ അവിടെ നിന്ന് ഒരു ടീനെ നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടു, അപ്പോൾ ഇപ്പുറത്തൊന്നും കൊണ്ടുവരണ്ടല്ലോ, രണ്ടൊന്നും കോമൺ ആയിട്ട് ഒരു ടീനെ പുറത്തെടുത്തിട്ട് നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടു. അപ്പോൾ ഇവിടെ എന്താ ബാക്കി ഉണ്ടാവുക, സി വി ബൈ ടി ഈസ് ഈക്വൽ ടു ഗാമ പ്ലസ് ഡെൽറ്റ ടി സ്ക്വയർ എന്ന് വരും. ഓക്കെ, അപ്പോൾ നമ്മൾ സി വി ബൈ ടീനെ എഗെയിൻസ്റ്റ് ടി സ്ക്വയറിലേക്ക് പ്ലോട്ട് ചെയ്യുമ്പോൾ ഒരു സ്ട്രെയിറ്റ് ലൈൻ കിട്ടും. അപ്പോൾ ഈ ലൈനിൻ്റെ സ്ലോപ്പായിട്ട് വരുന്നത് ഡെൽറ്റയും അതിന് ഇൻ്റർസെപ്റ്റ് ആയിട്ട് വരുന്നത് എന്താണ് ഗാമയും ആയിരിക്കും കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു എക്സ്പെരിമെൻറ്റ് നമ്മളിത് പല മെറ്റൽസിനും, നമ്മളിപ്പോൾ സോഡിയം നോക്കിയത് പോലെ പല മെറ്റൽസിനും നമ്മൾ ഇത് വെരിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് കോപ്പർ അങ്ങനെ അതുപോലുള്ള പല മെറ്റൽസും വെരിഫൈ ചെയ്തിട്ട് നമുക്ക് തിയററ്റിക്കൽ റിസൾട്ടുമായിട്ട് എന്താണ് ഇത് തിയററ്റിക്കലും പ്രാക്ടിക്കലുമായിട്ട് എന്താണ് ഒരു ഒരുപോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ തിയററ്റിക്കലി കിട്ടിയതാണ് ആ ഡോട്ട്സുകളായിട്ട് ബ്ലാക്ക് ഡോട്ടുകളായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ സ്പെസിഫിക് ഹീറ്റിലെ എക്സാമ്പിൾ.